Hi friends, welcome back to our channel Zan Media. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ബൈക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒരു ബൈക്കിൽ എൻ്റെ ഒരു കുടുംബക്കാരെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ട് അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യണം തോന്നി. അപ്പോൾ ഒന്നും വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വ്ളോഗാക്കിയിടണമെന്ന് തോന്നിയോണ്ട് മാത്രം ചെയ്യാണ്. അപ്പം ഈ മക്കൾക്കുള്ള ബൈക്കിനോടുള്ള ഭയങ്കര താല്പര്യം അത് ഞാൻ കണ്ട്. ഞാൻ ആ ബൈക്ക് അവിടെ നിർത്തി വന്നതും ആ ബൈക്കുമ്പോൾ കയറി നിൽക്കലും ആ ബൈക്കിനടുത്ത് കുറേ ആൾ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കൊന്നും ഒരു വില അല്ലെങ്കിലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഉദാഹരണം ഹലോ. അപ്പോൾ ഇതേപോലത്തെ കുറേ ആളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഏതായാലും ബൈക്കിനടുത്തുള്ള ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്ന അവരെ അറിയില്ല. അമ്മ ജസ്റ്റ് നോക്കാം. ബൈക്കൊന്നും നിറച്ചു ആൾക്കാരാണ്. നേരത്തെ പോയപ്പോൾ തന്നെ അവിടെ അത്യാവശ്യം ബൈക്കിനെ തൊട്ടും തൊടാണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അവർക്ക് ആ ബൈക്കൊന്ന് സ്റ്റാർട്ടാക്കി ജസ്റ്റ് മുരുണ്ടാനുള്ള ഒരു അവസരമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ാണ് ഇതാ ഇവിടാണ്. കുറെ ആളുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എവിടെയോ പോയി. കുറെ ആളുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എവിടെ പോയി. ലാസ്റ്റ് അമ്മ കിട്ടിയ മൂന്നാളാണ്. വീഡിയോ എടുക്കാറുള്ളപ്പോൾ അധികം ആൾ മുങ്ങിയതാണ്. ടയറിൻ്റെ ഇടയിൽ ഒരുത്തരുണ്ട്. അപ്പൊ കണ്ടുപിടിച്ച് കേസ് ഇവിടെ പൊട്ട കൂടെ വാടോ. വീഡിയോ എടുക്കാനുള്ള മടിയുണ്ട്. ഇങ്ങോട്ട് വാ. അപ്പോൾ ഏതായാലും ഇതാ ഇവിടെ മേലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയോടൊക്കെ ഭയങ്കര കമ്പായിരിക്കും. അതുപോലെ തന്നെ വണ്ടി കാണുമ്പം അത് ആ ബൈക്ക് പോയി ഈ ബൈക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർക്ക് ബൈക്കിനോടൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. അപ്പോൾ അവർക്ക് ബൈക്കൊന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. ഈ വരവിൽ എന്തോ പന്തികടണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണവശാലും ഇവനെ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരണ. കൊള്ളാം മോനെ. ഏതായാലും അവർക്കൊക്കെ നമുക്കൊന്ന് ബൈക്ക് ഓണാക്കി കൊടുത്തു. അപ്പൊ നമുക്കിനി ബൈക്കിനെ കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പൊ എന്താണ് ബൈക്ക് ഓണാക്കിയപ്പോഴൊരു അനുഭവം എന്തെങ്കിലൊക്കെ പറയടോ. പറയ 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 പെട്ടെന്ന് പറയും. എനക്കെന്താ തോന്നി തോന്നിയതാ പറയുന്നത്? എന്താ തോന്നി പറയ പറയണ. ചിരിക്കാനല്ലോ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരാളുടെ ഓളോട് ചോദിക്കാം. ബൈക്ക് ഓണാക്കിയപ്പോ എന്ത് തോന്നി? ഇഷ്ടായിട്ടുണ്ട്. പിന്നൊന്നുമില്ല. വേറെ എന്തെങ്കിലും ബൈക്ക് ഭയങ്കര ലുക്കാണോ? എല്ലാവരും പറയുന്ന ബൈക്ക് ഭയങ്കര ലുക്ക്, അവർക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ മക്കൾക്ക് ഇങ്ങനെ തന്നെയാണ്. ഈറ്റവരോ ബൈക്ക് കാണുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഓരോരുത്തർക്കും ഇങ്ങനെ ചാട്ടായിക്കൊക്കെ കൊടുത്തു അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്കിതൊരു ചെറിയ കാര്യമാണെങ്കിലും ഈ മക്കൾക്ക് ഇതൊക്കെ വലിയ കാര്യമായിരിക്കും. അവർക്ക് മറക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്കൂളിലൊക്കെ പോയി ചെന്നാൽ മെയിനായിട്ട് പറയുക ഈ കാര്യങ്ങളായിരിക്കും. ഇവിടെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ബൈക്ക് തൊട്ടടോ, ഈറ്റ ബൈക്ക് തൊട്ട്, അല്ലെങ്കിൽ ഈറ്റ ബൈക്ക് ഷാർട്ടാക്കി. അപ്പോൾ നമുക്കൊക്കെ തന്നെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മളൊന്ന് റീമൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാനവിടെ പോയപ്പോൾ ആ കാറ് കണ്ട്, അല്ല ഞാനവിടെ പോയപ്പോൾ ആ ബൈക്ക് കണ്ട് നോക്കി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അനുഭവമാണ് വരും നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ക്യാമറ പറയുന്നില്ല എന്നല്ല കേട്ടോ, കുറേ ഡയലോഗ് അടിച്ചതിൻ്റെ മുന്നേ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. അപ്പം അല്ല അപ്പോൾ പാത്രം ബാക്കി കാര്യങ്ങൾ. അപ്പം
ഒരു ബ്ലോഗറെ കാണട്ടോ, ഭയങ്കര നാണം. ഒരു ബ്ലോഗറെ, ഒരു ബ്ലോഗർ എന്താ നിൽക്കുന്നത്, ഒരു രണ്ട് വാക്ക് സംസാരിക്കും. വീഡിയോ വൈൻ്റെ നിർത്തിയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് പറയല്ല അപ്പൊ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ അതിന് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു എനർജി ഇല്ല, നിങ്ങൾ ആരും എനർജി ഇല്ല. എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് പറയും എല്ലാവർക്കും. ഈ വീഡിയോ ശരിയായില്ല, അടുത്ത വീഡിയോ ശരിയാക്കാന്നാണ് അറിയുന്നത്. അപ്പൊ ഏതാണ് കേസ്, നമ്മളിവിടെ നിർത്തിയാണ്. ഇനിയും വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ എല്ലാവർക്കും പറയണോ ഗുഡ് ബൈ.